എങ്ങോട്ടാ? നമ്മള് അൽഫാം വാങ്ങാൻ പോവാണ്. അപ്പൊ അതിന്റെ മുമ്പ് കുറച്ച് പരിപാടിയാണ്. അപ്പൊ പോവല്ലേ? തൈറോയിഡ് ചെക്ക് ചെയ്യാണ്ട് പോലെ ഇവിടെ റോഡ് പണി നടത്തായതുകൊണ്ട് കറങ്ങിപ്പോണം. കാക്കഞ്ചേരി എന്നുള്ള സ്ഥലം കേട്ടോ, ഒരുപാട് മാറി. കാക്കഞ്ചേരിക്കാരോ കാക്കഞ്ചേരി അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. കാക്കഞ്ചേരിന്റെ മുഖച്ഛായ തന്നെ മാറിയത് കണ്ടോ? കാക്കഞ്ചേരി അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ മൊത്തം മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് അവര് ലീവിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം കണ്ടാൽ മനസ്സിലാവില്ല, അത്രയും മാറ്റം വന്നിട്ടുണ്ട്. പെട്രോൾ അടിക്കാം. നമ്മള് ലാബിലേക്ക് എത്തിയിട്ടുണ്ട്. കളരിക്കൽ എക്സ്റേ. നമ്മള് തൈറോയിഡ് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട് തൈറോയിഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ ഇവിടെ? മികെന്താ? അറിയില്ലേ. അപ്പോൾ നമ്മൾ ഇസൂന് കൊടുക്കാനുള്ള പനങ്കൽക്കണ്ടം വാങ്ങാൻ വൈദ്യശാലയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഇത് ആയുർവേദ ഷോപ്പുകളിലൊക്കെയാണ് ഉണ്ടാവുക, വേറെ കടകളിലൊക്കെ കിട്ടുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇവരതാ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ബോക്സ് ഇങ്ങനെ കണ്ടു, അപ്പോൾ അതെടുത്ത് നോക്കുകയാണ്. അപ്പോൾ പനങ്കൽക്കണ്ടം കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് കാണിച്ചു തരുന്നത്. ഇതാണ് പനങ്കൽക്കണ്ടം. ഇത് ചെറിയ കുട്ടികൾക്ക് ഈ ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങുന്ന കുട്ടികൾക്ക് നമ്മൾ കുറുക്കൊക്കെ കൊടുക്കില്ലേ, അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം നമ്മളിത് മധുരത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണിത്. അപ്പോൾ സാധാ കൽക്കണ്ടത്തിനെക്കാട്ടിലും കഫക്കെട്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അറേബ്യൻ മജ്ലിസ് കൊണ്ടോട്ടി എത്തണ്ട, അതിന് മുൻപ് തുറക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഷോപ്പുള്ളത്. അപ്പോൾ നമ്മൾ ലാബിൽ പോകുമ്പോൾ തന്നെ ഓർഡർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുമായിരിക്കും. ഇക്ക അങ്ങോട്ട് പോയിട്ടുണ്ട് വാങ്ങാൻ. സാധനം കിട്ടിയിട്ടുണ്ട്, ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. ടാൻ ടാൻ, നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം. ആരും അടി കൂടണ്ട. ഹാദി, ആ കുപ്പിയും വെള്ളം എടുത്തേ. വേഗം ആ കുപ്പിയും വെള്ളം എടുക്ക്. അടി കൂടുന്നവർക്കൊരു പണിയുണ്ട്. വലിയ പീസിന് അടി ഉണ്ടാക്കുന്നവർക്കുള്ള ഒരു ചലഞ്ചാട്ടത്. എല്ലാരും റെഡിയല്ലേ? എന്നാ ഈ കുപ്പി പിടിച്ചോ. ഇത് ഫ്ലിപ്പ് ചെയ്യാം. ഫ്ലിപ്പ് ചെയ്ത് കറക്റ്റ് വരുന്നവർക്ക് അതിന്റെ ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസ് എടുക്കാം കേട്ടോ. ആയിട്ടില്ല, കുപ്പി എടുക്ക്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കാട്ടോ. പോയി അതി വേണം. അതിന്റെ റെഡി ആയിട്ടില്ലല്ലോ. ഓ
വലിയ പീസിനുള്ള അടിപിടിയൊക്കെ കൂടിയിട്ട് ഇപ്പൊ എല്ലാരും കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്.